തൃപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. രണ്ട് യാത്രക്കാരിൽ നിന്നായി 1 കോടിയിലധികം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് നൌഫൽ യഹിയ എന്നിവരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. സമീർ ബിൻ കരീം ചേരുന്ന വിശദാംശങ്ങളുമായി. സമീർ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വിമാനത്തിൽ വന്നവരോ അങ്ങനെ സംഘം ചേർന്ന് ഈ സ്വർണ്ണ കടത്തിന് ശ്രമിച്ചവരോ മറ്റോ ആണോ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് ചോദിക്കുന്നത്? ഗോകുല്, രണ്ട് വിമാനത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നെത്തിയ രണ്ടുപേരിൽ നിന്നാണ് കരിപ്പൂരിൽ 1821 ഗ്രാം തൂക്കം വരുന്ന 2 കോടിയിലധികം രൂപ വരുന്ന സ്വർണം പിടികൂടിയിരിക്കുന്നത്. ദുബൈയിൽ നിന്നും എത്തിയ മലപ്പുറം തിരൂർ ഓമറ്റപ്പുഴ സ്വദേശി യഹി എന്ന യാത്രക്കാരിൽ നിന്നും 860 ഗ്രാം സ്വർണ്ണ വിക്ഷേപമാണ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം മേലക്കം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നൌഫൽ എന്ന യാത്രക്കാരിൽ നിന്ന് ഏതാണ്ട് 961 ഗ്രാം സ്വർണ്ണ വിക്ഷേപമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇയാൾ അബുദാബിയിൽ നിന്നാണ് കരിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടുപേരും സ്വർണം കടത്തുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക പ്രതിഫലമായി വാങ്ങിയ ശേഷമാണ് ഇവർ രണ്ടുപേരും സ്വർണം കടത്താൻ ശ്രമിച്ചതെന്നുള്ളതാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരും സ്വർണം കടത്താൻ ശ്രമിച്ചത് മിശ്രിത രൂപത്തിലുള്ള സ്വർണം ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചതെന്നുള്ളതാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇവർ രണ്ടുപേരും പിടിയിലാകുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇവർ കയ്യിൽ സ്വർണമുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് വിമാനത്താവള പരിസരത്തുള്ള ആശുപത്രിയിലെത്തിച്ച് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഇതിൽ നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് ഇവരുടെ വയറിനകത്ത് സ്വർണം ഒളിച്ചതായി കണ്ടെത്തിയത്. ഗോകുൽ, ശരി, കരിപ്പൂർ വിമാനത്താവളത്തിലാണ് രണ്ടുപേർ 1 കോടിയിലധികം രൂപയുടെ സ്വർണവുമായി പിടിയിലായിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.